സർക്കാർ ലോ കോളേജുകളിലെ എൽ എൽ ബി സീറ്റുകൾ വെട്ടിക്കുറച്ചതിനെതിരെ വ്യാപകമായ പരാതി ഉയരുന്നു. സ്വകാര്യ ലോ കോളേജുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് സർക്കാർ കോളേജുകളിൽ സീറ്റുകൾ വെട്ടിക്കുറച്ചത്. ത്രിവത്സര പഞ്ചവത്സര എൽ എൽ ബി കോഴ്സുകളിലേക്കുള്ള സീറ്റുകളാണ് ഇതുപോലെ വെട്ടിക്കുറച്ചിട്ടുള്ളത്. 240 വിദ്യാർത്ഥികൾക്കാണ് സർക്കാർ കോളേജുകളിൽ പഠിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. രണ്ട് കോഴ്സുകളിലേക്കായുള്ള പ്രവേശന പ്രോസ്പെക്ടസിൽ 720 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞതിലാണ് പരീക്ഷയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി 240 സീറ്റുകൾ വെട്ടിക്കുറച്ചത്. അതേസമയം സ്വകാര്യ കോളേജുകളിൽ 1095 സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഗവൺമെന്റ് കോളേജുകളിൽ സീറ്റ് കുറച്ചുകൊണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇത് 100 കണക്കിന് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ് വെട്ടിക്കുറച്ച വിവരം പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അലോട്ട്മെന്റിനുള്ള സമയം വന്നപ്പോഴാണ് വിദ്യാർത്ഥികൾ അറിയുന്നത്. നമ്മൾ എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്കുള്ള 400 സീറ്റ് പൊടുന്നനെ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം 240 സീറ്റായി വെട്ടിക്കുറച്ചപ്പോൾ അക്ഷരാർത്ഥം ഞെട്ടിപ്പോയി. പിന്നെ എന്തെന്നറിയാതെ, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മറ്റുള്ള കോളേജുകളും മറ്റ് കോഴ്സുകളൊക്കെ അഡ്മിഷനും ആപ്ലിക്കേഷനും ഏകദേശം അവസാനിപ്പിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഈ അവസരത്തിൽ നിൽക്കക്കള്ളില്ലാതെ ഭാവിയെക്കുറിച്ചുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഒരു ക്ലാസ്സിൽ 100 കുട്ടികളെ പഠിപ്പിക്കുന്നത് ഗുണനിലവാരം കുറയ്ക്കുമെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് സർക്കാർ നടപടി എന്നാണ് സൂചന. എന്നാൽ ഇത് മറികടക്കാൻ പുതിയ ബാച്ച് ആരംഭിക്കാൻ സർക്കാർ തയ്യാറായതുമില്ല. സർക്കാർ ലോ കോളേജിൽ വാർഷിക ഫീസ് 1575 രൂപയാണെന്നിരിക്കെ സ്വകാര്യ കോളേജുകളിൽ ട്യൂഷൻ ഫീസ് മാത്രം 30,000 രൂപയാണ്. ഷനൂബ് മീര സാഹിബ്, 24, കോഴിക്കോട്.